മ്യൂച്വൽ ഫണ്ടിലോ ഡിജിറ്റൽ ഗോൾഡിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഗ്രോ ആപ്പ്. നമ്മളൊരു ചിട്ടി കെട്ടുകയോ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയോ ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ മൊബൈൽ ആപ്ലിക്കേഷനായ ഗ്രോ ആപ്പ് ഉപയോഗിച്ച് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഗ്രോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഗ്രോ ആപ്പ് അക്കൗണ്ട് എടുത്തിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ഗ്രോ ആപ്പ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കംപ്ലീറ്റ് വീഡിയോ ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്രോ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഗ്രോവിലെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇതുവരെ ഗ്രോ ആപ്പ് ഉപയോഗിക്കാത്തവരും തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഗ്രോ ആപ്പ് ഉപയോഗിക്കുക. ഇതുവരെയും ഗ്രോ അക്കൗണ്ട് എടുത്തിട്ടില്ല, അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്ലേ സ്റ്റോറിൽ പോയി നമ്മൾ ഗ്രോ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് നമ്മൾ ഗ്രോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഗ്രോ ആപ്പിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് യൂസർ ഐ ഡി പാസ്വേഡൊക്കെ ലഭിക്കും. അതിനുശേഷമാണ് നമ്മൾ ഇത്തരത്തിലൊരു ഗ്രോ ആപ്പിൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടായിരിക്കും ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണം. നമ്മുടെ മെയിൽ ചോദിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ മെയിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒ ടി പി വരികയും നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം. ആപ്ലിക്കേഷൻ ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഇത്തരത്തിലാണ് ആപ്ലിക്കേഷൻ കാണുന്നത്. അപ്പോൾ പലരും ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലാതെ, നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ടാവും. എന്നാൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവരായിരിക്കും. ഇനി ഡിമാറ്റ് അക്കൗണ്ട് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ലാത്തവർക്ക് മ്യൂച്വൽ ഫണ്ടിലും ഷെയർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഗോൾഡിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഗ്രോ ആപ്പിൽ നമുക്കൊരു അക്കൗണ്ട് എടുക്കാം. അക്കൗണ്ട് എടുക്കുന്നതിനുള്ള ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ, വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എടുക്കാം. ഇനി നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഏഞ്ചൽ വണ്ണിൻ്റെ വളരെയധികം ആക്റ്റീവായിട്ടുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ലിങ്ക് ഞാൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോസും ഞാൻ അവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് കടക്കാം. നമ്മൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും, ഞാനിവിടെ ഗ്രോ ആപ്പ് കാണാം. ഗ്രോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇത്തരത്തിലാണ് ആപ്ലിക്കേഷൻ വരുന്നത്. പലർക്കും ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ലായിരിക്കും. അപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, ഇനി നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ താഴെയായിട്ട് കണ്ടോ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. പലർക്കും ഇതിൽ രണ്ട് ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്, സ്റ്റോക്ക് എന്നും മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. ചിലർക്ക് ഗോൾഡ് എന്ന് പറഞ്ഞ് കാണും. ഇനി ചില ആൾക്കാർക്കാണെങ്കിൽ സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട്, പിന്നെ ഒരു ലോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും ഇവിടെ കാണും. അത് കഴിഞ്ഞായിരിക്കും ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട. നമുക്ക് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഏറ്റവും നല്ല ആപ്ലിക്കേഷൻ ഗ്രോ ആപ്പ് തന്നെയാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ് ഇതായി ഇവിടെ കാണാം. ആ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാനിവിടെ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ട് ആയിരിക്കും നമുക്ക് ഒരു ഓപ്ഷനിലായിരിക്കും ഡിഫോൾട്ടായിട്ട് ഈ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ പോപ്പുലറായിട്ടുള്ള ഫണ്ട്സുകൾ നമുക്കിവിടെ ഇവരിങ്ങനെ കാണിച്ചു തരും. ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കുറേയധികം ഫണ്ട്സുകൾ കാണാം. അപ്പോൾ നമ്മളെപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? വളരെയധികം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ, അതായത് നമുക്ക് നല്ലൊരു നമ്മൾ സേവിങ് അക്കൗണ്ട് വഴി അല്ലെങ്കിൽ നമ്മളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ്, നമുക്ക് കുറച്ച് പൈസയുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ചിട്ടി കെട്ടാൻ പോകണമെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യും, മാസം മാസം നമ്മൾ ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ചിട്ടിക്കായിട്ട് മാറ്റിവെക്കും. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കൊരു 1-2 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം 20 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ നിന്ന് പലിശ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇത്തരക്കാർക്ക് തീർച്ചയായിട്ടും അതിന് പലിശയ്ക്ക് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് കഴിഞ്ഞാൽ വളരെ തുച്ഛമായ പലിശയായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഒരു 7% ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഒരു മ്യൂച്വൽ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, ICICI പ്രൊഡൻഷ്യൽ ടെക്നോളജി ഡയറക്റ്റ് പ്ലാൻ ഗ്രോത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 3 വർഷമായിട്ട് 32% റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക എന്നുള്ള ഒറ്റ ഉദ്ദേശം തന്നെയാണ്, നമുക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ ഇവിടെ കണ്ടോ 48%. അപ്പോൾ ഈ നമ്മൾ ഇത്തരത്തിലൊരു സംഭവം കണ്ടുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടാൻ പാടില്ല. അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കണം. ഒരു മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും അത് മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാണ്
അതിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കിതാ ഇവിടെ 48% 3 വർഷം കൊണ്ട് ലാഭമായിട്ട് കിട്ടും. അതായത് നിങ്ങൾ 100,000 രൂപ ഇട്ടിരുന്നെങ്കിൽ 48,000 രൂപ 1 വർഷം നിങ്ങൾക്ക് പലിശ ഇനത്തിൽ കിട്ടുന്നത് പോലെ കിട്ടുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഇതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ ഇതിൻ്റെ ഗ്രാഫ്, ഇത് ദാ ഇവിടെ 2020 ഏപ്രിൽ വെറും 34 രൂപയായിരുന്ന ഒരു NAV എന്ന് പറയും, അതായത് ഇതിൻ്റെ ഒരു വില എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇതാ ഇവിടെ കണ്ടോ NAV നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയും, 150 രൂപ എന്ന് പറയുന്ന സാധനം പണ്ട് 2020 കാലത്ത് 33 രൂപയായിരുന്നു. അതാണ് ഇങ്ങനെ വളർന്ന് 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 3 വർഷത്തിനുള്ളിൽ 148 രൂപയിലോട്ട് മാറിയത്. അപ്പോൾ ഇത് നമ്മളൊരു 1,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 150 രൂപയുടെ ഇപ്പോൾ 15 എണ്ണം 1,500 രൂപ നമ്മൾ മുടക്കുകയാണെങ്കിൽ ഇവിടെ 150 രൂപയുടെ 15 NAV നമുക്ക് കിട്ടും. ഒരു സ്റ്റോക്ക് പോലെയാണ് മ്യൂച്വൽ ഫണ്ടും വാങ്ങുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്കിത് വാങ്ങാൻ പറ്റും. 3 വർഷത്തിൽ നമുക്ക് ഇത്ര ലാഭം കിട്ടിയെന്ന് കാണാം. നമുക്കിത് കാൽക്കുലേറ്റർ ഉണ്ട് ഇവിടെ താഴെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ എക്സ്പ്ലോറർ എന്ന ഓപ്ഷനിൽ നമുക്കിവിടെ തന്നെ സ്ലൈഡ് ചെയ്ത് പോപ്പുലർ ആയിട്ടുള്ള ഫണ്ടുകൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നമുക്കുള്ള നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയും നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ആൾ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ലിസ്റ്റായിട്ട് ഓരോ മ്യൂച്വൽ ഫണ്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ടുകളെ കണ്ടതിന് ശേഷം നമുക്ക് അതിൽ നിന്നും നമുക്കിഷ്ടമുള്ള ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്താണ് നമ്മളിതിലേക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുക, നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങി എന്ന് കരുതുക. വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക, താഴെ മ്യൂച്വൽ ഫണ്ട് ആണ് എന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വാങ്ങിയ മ്യൂച്വൽ ഫണ്ട് അതിലെത്രയാണ് ഇപ്പോൾ നഷ്ടമാണോ ലാഭമാണോ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് എത്ര രൂപയാണ്, ഇപ്പോൾ അതിൻ്റെ വില എത്രയാണ്, ഒരു ദിവസം എത്രയാണ് നഷ്ടം അല്ലെങ്കിൽ ലാഭം, ഇപ്പോൾ എത്ര പലിശ രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടുകളാണ് വാങ്ങിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അറിയാം. അപ്പോൾ ഇത് വളരെ നമ്മൾ ഓരോ ദിവസവും നമുക്കിത് നോക്കാൻ പറ്റി, എപ്പോഴും വേണമെങ്കിലും തുറന്നു നോക്കാം. അപ്പോൾ നമുക്ക് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ, ഞാനിവിടെ ഒന്ന് വാങ്ങിയതാണ് ആക്സിസ് ബ്ലൂ ചിപ്പ് ഫണ്ട് ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 9% ഇതിൻ്റെ റിട്ടേൺ സാധാരണഗതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന 3 വർഷമായിട്ട് 9%. സാധാരണ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക, ഒരു 7% ആയിരിക്കും. അപ്പോൾ അതിനേക്കാൾ എന്തായിരുന്നാലും 9% ബെറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ആ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് തീരുമാനിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങി എന്ന് കരുതുക. വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ മ്യൂച്വൽ ഫണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഇവിടെ മുകളിൽ SIP എന്ന് പറഞ്ഞുകൊണ്ട് SIP ആയിട്ടാണ് ഞാൻ ഇത് രണ്ടും വാങ്ങിയിട്ടുള്ളത്. SIP എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളതാണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. നമ്മളൊരു ചിട്ടി കെട്ടും പോലെ എല്ലാ മാസവും ഒരേ കൃത്യമായ ഡേറ്റിന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഒരു 500 രൂപ അല്ലെങ്കിൽ 100 രൂപ അല്ലെങ്കിൽ 1,000 രൂപ വെച്ച് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് എത്തുകയും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുകയും അങ്ങനെ നമുക്ക് എല്ലാ മാസവും ഇങ്ങനെ നമ്മളൊരു നിക്ഷേപമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയും 5-10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 വർഷമോ 1 വർഷമോ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പിൻവലിക്കുമ്പോൾ നമുക്കതിൻ്റെ ലാഭം കിട്ടുന്നതിന് വേണ്ടി ചേരുന്നതാണ് SIP. മ്യൂച്വൽ ഫണ്ടുകൾ ചേരുമ്പോൾ എപ്പോഴും SIP ആയിട്ട് ചേരുന്നതായിരിക്കും നല്ലത്. ഞാൻ ഒരുപാട് വീഡിയോസുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് SIP ആയിട്ട് ചേരുന്നത് ലംസം എന്ന് പറയുന്നത് നമുക്ക് 1,00,000 രൂപയുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നു എന്നുള്ളതാണ് ലംസം ആയിട്ട് നമുക്ക് കിടന്ന് ഒറ്റത്തവണ ഇട്ട് നമുക്ക് ലാഭം ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഈ വാച്ച് ലിസ്റ്റ് എന്താന്ന് പറയണമെങ്കിൽ നമുക്കിവിടെ ഫസ്റ്റ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടില്ലേ, ഇതിൽ നിന്നും നമ്മൾ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു എന്ന് കരുതുക. ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ടാഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഈ മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഇവിടെ ഏറ്റവും ഇവിടെ കണ്ടോ വാച്ച് ലിസ്റ്റ് എന്ന് ഇവിടത്തേക്ക് ആഡ് ചെയ്യും. അതായത് നമുക്കിഷ്ടപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകളെ സെലക്ട് ചെയ്ത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാച്ച് ചെയ്യാം. ആ മ്യൂച്വൽ ഫണ്ടുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടോ ലാഭം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വാച്ച് ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് പോപ്പുലർ ആയിട്ടുള്ള ഫണ്ടുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ നമുക്ക് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ കാണാം. ഹൈ റിട്ടേൺസ് SIP വിത്ത് 500,
ടാക്സ് സേവിങ് ലാർജ് ക്യാപ്പ് മിഡ് ക്യാപ്പ് സ്മാൾ ക്യാപ്പ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കാറ്റഗറി ബേസ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി നമുക്ക് കാണിച്ചു തരുന്നതിനോട്ടാണ്. ഹൈ റിട്ടേൺസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന മ്യൂച്വൽ ഫണ്ടുകളെ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഹൈ റിട്ടേൺസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. മിനിമം 3 വർഷം മുതൽ 5 വർഷത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കൊടുത്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് ഇവരിവിടെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിന് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് ഹൈ റിട്ടേൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. കാണാം, നമുക്കിവിടെ കണ്ടത് 31% കഴിഞ്ഞ 3 വർഷത്തിന് പ്രോഫിറ്റ് കൊടുത്ത 32%, 27%. അപ്പോൾ നിങ്ങൾ 3 വർഷം മുന്നേ നിങ്ങൾ 1,00,000 രൂപ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് 31,000 രൂപ വരെ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. നമ്മൾ സേവിങ് അക്കൗണ്ട് ഇട്ട വെറും 7,000 രൂപ വച്ച് കിട്ടേണ്ട സ്ഥാനത്താണ് 31,000 രൂപ എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റിലേക്ക് വന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയും പ്രോഫിറ്റ് തരുന്ന കാര്യമാകുമ്പോൾ എന്തായാലും അതിൻ്റെ റിസ്ക്കും കൂടുതലായിരിക്കുമെന്ന് മനസ്സിലാക്കുക. അതായത് പ്രോഫിറ്റ് കൂടുതൽ, അപ്പോൾ എക്വിറ്റി മിഡ് ക്യാപ്പ് ഇക്വിറ്റി സ്മാൾ ക്യാപ്പ് ഇതാ ഇവിടെ കണ്ടോ 5-star എന്ന് പറഞ്ഞൊക്കെ കൊടുത്തിട്ടുള്ളത്, അത് ഇതിൻ്റെ ആ റേറ്റിംഗ് ആണ് ഇക്വിറ്റി സ്മാൾ ക്യാപ്പ്. അപ്പോൾ അതിന് 4-star ആണുള്ളത്, ചില സ്റ്റാർ ഇല്ല. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ സ്റ്റോ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് SIP with 500 എന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടോ മെയിൻ ഇൻ്റർഫേസിൽ, ഈ SIP with 500 ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ മാസവും ചിട്ടി കെട്ടും പോലെ നമുക്ക് ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ട് വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത്തരത്തിലൊരു ഫണ്ടുകൾ വാങ്ങുകയാണെങ്കിൽ അതിന് ബെറ്ററായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം. ഇനി ടാക്സ് സേവിങ് എന്ന് പറഞ്ഞത്, നമുക്ക് ഈ ടാക്സ് സേവിങ് എന്ന് പറയുന്നതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കണ്ടോ, ഇവിടെ റിട്ടേൺ കുറവാണ്. SIP യെക്കാളും ഹൈ റിട്ടേൺസ് എന്ന് പറഞ്ഞതിനേക്കാളും ടാക്സ് സേവിങ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന മ്യൂച്വൽ ഫണ്ട്സിന് കുറവാണ്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ എല്ലാം ഇക്വിറ്റി സ്റ്റോക്കുകളിലായിരിക്കില്ല നമ്മുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ മ്യൂച്വൽ ഫണ്ടുകൾ നല്ല കുറച്ച് ബോണ്ടുകളിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിലൊക്കെ ആയിരിക്കും അവർ നമ്മൾ കൊടുക്കുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അതിൽ സ്ഥിരതയുണ്ടാവും. നമ്മുടെ പൈസ നഷ്ടം വരുന്നത് ഒരിക്കലും നഷ്ടമല്ല. പെട്ടെന്ന് മാർക്കറ്റ് ഇടിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലുള്ള പൈസയ്ക്കൊന്നും കുറവ് വരില്ല, പക്ഷേ വലിയൊരു ലാഭം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ടാക്സ് സേവ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ അത്യാവശ്യത്തിൽ നമുക്ക് സേവിങ് ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാൾ എമൗണ്ട് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇനി ലാർജ് ക്യാപ്പ്, ഈ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് കണ്ടോ, 15% വരെ ഒരു പ്രോഫിറ്റ് കിട്ടുന്ന റിട്ടേൺ കിട്ടുന്ന മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും ഈ ലാർജ് ക്യാപ്പ്. കാരണം ഈ ഫണ്ടുകളൊക്കെ വലിയ ഫണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമുക്ക് ഈ ഫണ്ടിൻ്റെ ഇപ്പോൾ കണ്ടോ ഫണ്ട് സൈസ് 8,257 കോടി രൂപയാണ് ഈ ഫണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ 20 രൂപയാണ്. മിനിമം SIP നമുക്ക് ചെയ്യാൻ പറ്റും, റേറ്റിംഗ് 4. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് വ്യക്തമായിട്ട് ഇത് ലാർജ് ക്യാപ്പാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മിഡ് ക്യാപ്പ് ചെറിയ ഫണ്ടുകളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഇവിടെ കണ്ടോ അതിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഫണ്ട് കണ്ടോ അതിനേക്കാളും കുറച്ച് കുറവായിരിക്കും, അതും നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സ്മാൾ ക്യാപ്പ് വളരെ ചെറിയ ഫണ്ടുകളെയാണ് നമുക്ക് ഇത്തരത്തിലിവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ വെറും 411 കോടി മാത്രമേ ഇവിടെ ഫണ്ട് സൈസുള്ളൂ. അപ്പോൾ വലിയ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് കുറവാണെങ്കിലും നമുക്ക് സ്ഥിരതയുണ്ടാവും. ചെറിയതിൽ റിസ്ക് കൂടുതലായിരിക്കും, ലാഭം കൂടുതലായിരിക്കും. പക്ഷെ പെട്ടെന്ന് മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ അതിന് താഴോട്ട് പോകാനുള്ള നമ്മുടെ പൈസ പ്രോഫിറ്റിൽ കുറവ് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനാണ് ഇത്രയും ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും നമ്മൾ ആദ്യമേ ഇതിലേക്കൊന്നും കടക്കേണ്ട കാര്യമില്ല. NFO Live എന്ന് പറഞ്ഞിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ അത്യാവശ്യം അതിനുശേഷം താഴേക്കുള്ള കുറച്ച് കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആവും എന്ന് ഗ്രോപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഈ കാര്യത്തിൽ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഒരു സ്റ്റോക്ക് നമ്മൾ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നു എന്ന് കരുതുക. ഇവിടെ ICIC പ്രൊഡൻഷ്യൽ കമ്മോഡിറ്റി ഫണ്ട് ഡയറക്റ്റ് എന്ന് പറഞ്ഞ ഒരു മ്യൂച്വൽ ഫണ്ട് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുവെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വാങ്ങുക? ഞാൻ പറഞ്ഞു, 2 രീതിയിൽ നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മളൊരു സ്റ്റാർട്ട് SIP എന്നും 1 time എന്ന് പറഞ്ഞിട്ട് കാണാം. നമുക്ക് ഈ 1 time എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 50,000 രൂപ നമുക്ക്
ഒരു അഞ്ച് കൊല്ലത്തേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് അപ്പോൾ അഞ്ച് കൊല്ലം കഴിയുമ്പോൾ അതിനകത്ത് എപ്പോഴും വേണമെങ്കിലും നമുക്ക് പിൻവലിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് 50,000 രൂപ മാത്രമേ നമുക്ക് അതിലോട്ട് മാറ്റിയിട്ടുള്ളൂ എന്നാണ്. പിന്നെ സ്റ്റാർട്ട് SIP എന്ന് പറഞ്ഞ ബട്ടണാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഒരു 500 രൂപ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഇതാ ഇവിടെ ഈ ഇവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ മാസവും ഇപ്പോൾ 10-ാം തീയതി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ പൈസ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് SIP ഇനി കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓർഡേഴ്സ് എന്നുള്ളതിൽ ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കും. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം SIP ഇൻസ്റ്റാൾമെൻറ്റ് ടുഡേ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ് കാണാം. അലോക്കേഷൻ ഒരു 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ മ്യൂച്വൽ ഫണ്ട് അലോക്ക് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് അനുവദിച്ച് തരുന്നതാണ്. അതിനുശേഷം നമുക്കത് അലോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഒരു ലോങ് ടൈമിലേക്കാണ് ഒരു മ്യൂച്വൽ ഫണ്ട് എടുക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യ തുടക്ക സമയത്ത് ഇവിടെ ടോട്ടൽ റിട്ടേൺസ് എന്നുള്ളത് നെഗറ്റീവായിരിക്കും കാണിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇത് കണ്ട് വളരെയധികം ആൾക്കാർ വിചാരിക്കും ഇതിന് നഷ്ടത്തിലേക്ക് പോകുമോ നഷ്ടത്തിലേക്ക് പോകുമോ. മാർക്കറ്റ് താഴ്ന്നോട്ട് നിൽക്കുമ്പോൾ ആണ് ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവായിട്ട് ഇവിടെ വില കുറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ NAV വാങ്ങാൻ പറ്റും. ഞാൻ ഉദാഹരണത്തിന് കാണിച്ചു തരാം. അതായത് ഇവിടെ നമ്മളൊരു NAV കണ്ടോ, അതായത് ഇവിടെ ഇങ്ങനെ കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര 30 രൂപയ്ക്കാണ് വാങ്ങുന്നതിൽ കൂടുതൽ എണ്ണം ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. ഇപ്പോൾ കൂടി നിൽക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാഭം കൂടുതലായിരിക്കും, പക്ഷേ എണ്ണം കുറച്ചായിരിക്കും വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ എപ്പോഴും ഇവിടെ റിട്ടേൺ തുടക്ക സമയത്ത് കുറഞ്ഞിരിക്കുകയും ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഇവിടെ റിട്ടേൺ കൂടുതലാവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിനി വാങ്ങേണ്ടത്. ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങേണ്ടതിൻ്റെ കാര്യം ഇങ്ങനെയാണ്. ഇനി നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് എങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും, ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ റേറ്റിംഗ് ഒക്കെ നോക്കാൻ, നമുക്കിവിടെ 1 മാസത്തെ പെർഫോമൻസ് കാണാൻ 1 മന്ത് ഒന്ന് സെലക്ട് ചെയ്യുക. 6 മാസം ഇതെങ്ങനെ പെർഫോം ചെയ്തു, 1 വർഷം കൊണ്ട് ഇതിൻ്റെ വാല്യൂ എത്ര കൂടി, ആൾ വെച്ച് കഴിഞ്ഞാൽ 15%, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുക, മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ റേറ്റിംഗ് 5 5-സ്റ്റാർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഫണ്ട് റൈസ് 2,870 കോടിയാണ്. അതുപോലെ മിനിമം SIP ഒരു മാസം നമുക്ക് 1,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. 150 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ, നമ്മൾ വാങ്ങുന്ന ഒരു ലോട്ട് ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് പോലെയാണ് NAV എന്ന് പറയുന്നതിൻ്റെ വാല്യൂ. അപ്പോൾ നമുക്ക് 1,000 രൂപ മുടക്കിയാൽ നമുക്കൊരു 6-ണോ 7-ണോ കിട്ടും, അങ്ങനെയാണ് വരുന്നത്. ഇനി റിട്ടേൺ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസം 5,000 രൂപ വെച്ച് ഇടുകയാണെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും, അതുപോലെ 3 വർഷത്തിൽ എത്ര രൂപ കിട്ടും. ഇവിടെ കണ്ടോ, 1 വർഷത്തേക്ക് നമ്മൾ 5,000 രൂപ വെച്ചിട്ടാൽ നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യണ 60,000 64,000 രൂപ മാത്രമാണ് കിട്ടുന്നത്, 8%. നമ്മൾ സേവിങ് ഫിക്സഡ് ഡെപ്പോസിറ്റ് കഴിഞ്ഞാൽ 7% ആയിരിക്കും, ഇത് 8%. ഇനി നമ്മളൊരു 3 വർഷത്തേക്കാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് മാസം ഇടുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക 180,000, നമുക്ക് തിരിച്ച് കിട്ടുന്നത് 3,23,807 രൂപ ആയിരിക്കും. ഇതൊരു ഏകദേശ കണക്കാണ് അവർ കാണിക്കുന്നത്, റൗണ്ടായിട്ട് കണ്ട 79% പ്രോഫിറ്റ് കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ട് 5,000 രൂപയാണ് 5 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 3,00,000 രൂപയും നമുക്ക് കിട്ടുന്നത് 7,00,000 രൂപയായിരിക്കും. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത വർഷം എത്ര കൂടുമോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അപ്പോഴാണ് നമുക്കിതിൻ്റെ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നത്. ഇനി നമ്മൾ 1 ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യും. നമുക്കൊരു വർഷം അല്ല, നമുക്ക് ഒറ്റത്തവണ 1,00,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് കരുതുക. നമ്മൾ 1 വർഷത്തേക്ക് ഇടുകയാണെങ്കിൽ വെറും 4.8%. നമ്മളൊരു FD ഇടുന്ന അത്ര എമൗണ്ട് പോലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ കിട്ടുന്ന പലിശ പോലും 1 വർഷം ഇട്ടാൽ കിട്ടില്ല. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ 3 വർഷത്തേക്കാണ് ചെയ്യുന്നതെങ്കിൽ പക്ഷേ 1,00,000 രൂപ ഇട്ടപ്പോൾ 3,25,000 രൂപ വരെ കിട്ടാമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ 5 വർഷത്തേക്കാണ് ഇടുന്നതെങ്കിൽ ഏകദേശം ആ ഒരു കണക്ക് തന്നെ വരും. അപ്പോൾ ഇത് പലപ്പോഴും ഇതിൻ്റെ ഒരു കണക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിച്ച് നോക്കി മായച്ചതിനു ശേഷമാണ് പലപ്പോഴും മ്യൂച്വൽ ഫണ്ടുകളൊക്കെ പരസ്യത്തിലൊക്കെ കാണിക്കും, അതിൻ്റെ റിസ്ക് നമുക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ഒരു ഓപ്ഷൻ കാണാം, ഹോൾഡിങ്സ് എന്ന് പറഞ്ഞിട്ട്. 75 കമ്പനീസുകളിലാണ് ഇവർ ഈ ഫണ്ട് ഇടുന്നത്. നമ്മൾ കൊടുക്കുന്ന ഒരു 1,000 രൂപ മുടക്കണം, 1,000 രൂപ
കണ്ടോ, ഇത്ര ശതമാന കണക്കിൽ ഓരോ സ്റ്റോക്കുകൾ, ഐ ടി സി, ജിൻഡാൽ സ്റ്റീൽ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇങ്ങനെയുള്ള കുറേയധികം ആൾ ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ എല്ലാ ഡീറ്റെയിലും കാണാം. അപ്പോൾ ഇത്തരത്തിലായിരിക്കും അവർ ആ ഓരോ സ്റ്റോക്കുകളിൽ ഇവർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് റിട്ടേൺ ആൻഡ് റാങ്കിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊണ്ട് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ എത്ര ശതമാനം കൊടുത്തു, റിട്ടേൺ കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ കാണാം. അതിൻ്റെ താഴെ സിമിലർ ഫണ്ടുണ്ട്, നമ്മൾ ഈ ഫണ്ടോട് യോജിച്ച് അതേപോലെ സാമ്യമുള്ള ഫണ്ടുകളെയും നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളെയും നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ പറ്റും. പിന്നെ എക്സ്പെൻസ് റേഷ്യോ, എക്സിറ്റ് ലോഡ്, അതായത് നമുക്കിതിൻ്റെ ചാർജസുകളെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണം. എക്സ്പെൻസ് റേഷ്യോ വരുന്നത് വെറും 0.62%, എക്സിറ്റ് ലോഡ് 1% ഒരു വർഷത്തേക്ക്. സ്റ്റാമ്പ് ഡ്യൂട്ടി വളരെ കുറവാണ്. ടാക്സ് ഇംപ്ലിമെൻറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ ഫണ്ട് മാനേജ്മെൻറ്റ്, ഇതാരാണ് ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി. പിന്നെ ഫണ്ട് ഹൗസ് ഡീറ്റെയിൽ കാണാം. അപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതർ പ്ലാൻ ആൻഡ് അതുപോലെ പ്രോസസ് ആൻഡ് പോയിൻറ്റ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അതിനുശേഷം നമുക്കിവിടെ സ്റ്റാർട്ട് SIP കൊടുത്തിട്ട് വാങ്ങാം. അപ്പോൾ ഫസ്റ്റ് SIP ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, മ്യൂച്വൽ ഫണ്ടൊക്കെ വാങ്ങുന്നതെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മുടെ ഗ്രോ ആപ്പിനകത്തൊരു ബാലൻസ് ഉണ്ടാവണം. അപ്പോൾ ആ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റൂ. അതിനുശേഷമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോ ആപ്പിലേക്ക് എങ്ങനെയാണ് ബാലൻസ് വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ കണ്ടോ നമ്മുടെ ഒരു പ്രൊഫൈലാണ് കാണുന്നത് മുകളിൽ വലത് സൈഡ്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈലാണ് വരുന്നത്. ഇവിടെ ഗ്രോ ബാലൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇവിടെ 200 രൂപ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ മാസവും 1000 രൂപ വെച്ചാണ് ഒരു SIP സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മളൊരു 1000 രൂപ നമ്മുടെ ഗൂഗിൾ പേയോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് ഈ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഇവിടെ 200 എന്നുള്ളത് നിങ്ങൾക്കൊരു 1000 രൂപയാവും. അതിനുശേഷം നിങ്ങളൊരു SIP സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. നമുക്ക് ഈ ഡാഷ് ബോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഡീറ്റെയിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഗ്രോ ആപ്പിനകത്ത് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം. നമുക്ക് ഒരു നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് എന്തായിരുന്നാലും നമുക്ക് ഷെയർ മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ടിനേക്കാളും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ സ്റ്റോക്കുകൾ, ഷെയറുകൾ വാങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ഇൻ്റർഫേസ് വരുന്നുണ്ട്. നമുക്ക് സ്റ്റോക്കുകളെപ്പറ്റി വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടായിരിക്കും ഗ്രോ ആപ്പിനകത്ത് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റോക്കൊക്കെ വാങ്ങാനും വിൽക്കാനും ട്രേഡിംഗ് ഒക്കെ നടത്താൻ കുറച്ചുകൂടെ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടായിട്ടും കുറച്ച് ഈസി ആയിട്ടൊക്കെ തോന്നുന്നത്. ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറസിയൊക്കെ കൂടുതലാണ്. പക്ഷേ ഇതിനകത്തും നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഏറ്റവും മുകളിൽ നിഫ്റ്റി എത്രയാണ് ഇന്നത്തെ റേറ്റ്, അതിൻ്റെ ആ ഗ്രാഫ് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ആപ്പിനകത്ത് ഇവിടെ കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി, അല്ലെങ്കിൽ നമുക്കിവിടെ ബാങ്ക് നിഫ്റ്റിക്ക് പകരം സെൻസെക്സ് എത്രയാണ് ഇന്ന് കാണാം. മാർക്കറ്റ് ഈ ഗ്രീൻ കളർ കാണുമ്പോൾ 130.1 മുകളിലേക്കാണ്. അപ്പോൾ കണ്ട ഇതിൻ്റെ ആ ഗ്രാഫ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഓവർവ്യൂ ആയിട്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ്, എത്രയാണ് ഹൈ പോയത്, ലോ പോയത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, മാർക്കറ്റ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ഈ ആപ്പിനകത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അതുകൊണ്ടൊന്നും പറയുന്നില്ല. ഏഞ്ചൽ ബ്രോക്കിംഗ് പോലുള്ള ആപ്പ് അല്ലെങ്കിൽ സെറോദ പോലുള്ളതിലൊക്കെ നിങ്ങൾ കുറച്ച് പഠിച്ചതിന് ശേഷം മാറുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിവിടെ എക്സ്പ്ലോററിലാണ് ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് എക്സ്പ്ലോററിലാണ് നമ്മളിവിടെ ഇതൊക്കെ കണ്ടത്. ഇവിടെ മോസ്റ്റ് ബ്രോട്ട് ഗ്രോ എന്ന് പറഞ്ഞ് കാണാം. അതായത് ഗ്രോ ആപ്പ് ഏറ്റവും കൺസിഡർ ചെയ്യുന്ന ഇന്നത്തെ സ്റ്റോക്കാണ് ഈ 4. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ടാറ്റ സ്റ്റീൽ നമുക്കിന്ന് വാങ്ങാൻ പറ്റിയൊരു സ്റ്റോക്ക് എന്നാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിലുകൾ നമുക്കിവിടെ ഒരു ദിവസം, ഒരു ആഴ്ച, ഒരു മന്ത് മ്യൂച്വൽ ഫണ്ടിൽ കാണിച്ചതുപോലെ തന്നെ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ വില നമുക്കിവിടെ കാണാം. 108 രൂപയാണ് അതിൻ്റെ വില. ഇതൊരു മാസം എങ്ങനെ പെർഫോം ചെയ്തു, ആൾ ടൈം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ ഗ്രാഫ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. പിന്നെ ഇതിൻ്റെ ന്യൂസ്, അപ്പോൾ ഈ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇന്ന് ഓപ്പൺ ചെയ്ത വില എത്ര, ക്ലോസ് ചെയ്ത വില എത്ര, വാല്യൂ എത്ര, ലോവർ സർക്യൂട്ട് എത്ര, അപ്പർ സർക്യൂട്ട് എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ ആൾക്കാർ വാങ്ങുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള വില, പിന്നെ റേറ്റിംഗ്, ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ
ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് നോക്കുക. അതിന് ശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ന്യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, കണ്ടോ. അപ്പോൾ ഈ ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് സംബന്ധിച്ച് എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഈവൻറ്റുകൾ, അപ്പോൾ ഡിവിഡൻഡ് അല്ലെങ്കിൽ ബോണസ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ആവുന്ന ഡേറ്റ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് വാങ്ങാൻ അങ്ങനെയുള്ള കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബ്രോട്ട് ടുഗദർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഇൻട്രാഡേ ചെയ്യുന്നതിനുള്ള സ്റ്റോക്കുകൾ. അപ്പോൾ ഇൻട്രാഡേ ഓപ്ഷൻസ് ഏതാ, ഇന്ന് ഇൻട്രാഡേ വാങ്ങാൻ പറ്റിയ 4 സ്റ്റോക്ക് അല്ല 5 സ്റ്റോക്കുകൾ അവരിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ വാങ്ങാനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആൾ സ്റ്റോക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സ്റ്റോക്കും ഇവിടെ സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. ഈ IPO നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനും നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഇന്ന് ഏറ്റവും മുകളിലേക്ക് പോകുന്ന സ്റ്റോക്കുകൾ ഗെയിനേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. ഇവിടെ സിയുമോർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റോക്ക് ഉണ്ടോ, എല്ലാം പച്ച കളറാണ്. അപ്പോൾ എല്ലാം മുകളിലേക്കാണെന്ന് കാണാം. ഇവിടെ ടോപ്പ് ലോസേഴ്സ് കൊടുത്ത ഏറ്റവും കണ്ട ചുവപ്പ് കളർ, എല്ലാം താഴേക്ക് വരുന്ന സ്റ്റോക്കുകളെ കാണാം. ഏറ്റവും കൂടുതൽ വോളിയം, കൂടുതൽ ആൾക്കാർ എണ്ണം കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുന്നത് കാണാൻ പറ്റും. അതുപോലെ ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന സ്റ്റോക്ക് ഏതാണെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ലോയിൽ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതും നമുക്കിതാ ഇവിടെ ലോസേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സിമോർ ക്ലിക്ക് ചെയ്താൽ ഇതെല്ലാം കാണാൻ പറ്റും. പിന്നെ ഇന്ന് വരുന്ന സ്റ്റോക്ക് ന്യൂസുകളെപ്പറ്റി, ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളെപ്പറ്റി നമുക്കിവിടെ മനസ്സിലാക്കാം. ഇത്രയുമാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ വരുന്നത്. ഇനി നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണാം. പൊസിഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് നമ്മൾ വാങ്ങിയ ഉടൻ കാണാം. നമ്മൾ വാങ്ങുമ്പോഴുള്ള ആ ഓർഡർ നമുക്കിവിടെ കാണാം. പിന്നെ വരുന്നത് വാച്ച് ലിസ്റ്റ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളിവിടെ ഏതെങ്കിലും ഒരു മുകളിൽ സെർച്ച് ചെയ്ത് ഒരു സ്റ്റോക്ക് എടുത്തിട്ട് നമുക്കിവിടെ ഈ ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ഇത് ആഡ് ആവും. അപ്പോൾ നമുക്ക് ഈ വാച്ച് ലിസ്റ്റ് വഴി നമുക്ക് കണ്ടോ, ഈ വാച്ച് ലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ കാണാം. അപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റോക്കുകളെ പെട്ടെന്ന് നോക്കിയിട്ട് ആ സ്റ്റോക്ക് എങ്ങനെയാണെന്ന് പെർഫോം ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ട് വാങ്ങാനും വിൽക്കാനും ഒക്കെയുള്ള ഒരവസരം കൂടെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് നിങ്ങൾ ഇത് ഉപയോഗിക്കും. ഗ്രോ ആപ്പിനേക്കാളും ബെറ്റർ മറ്റേതെങ്കിലും ആപ്പുകളാണ്. ഏഞ്ചൽ ബ്രോക്കിംഗ് ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ മറ്റേ അപ്സ്റ്റോക്സ്, സെറോദ പോലെയുള്ള ആപ്പുകളായിരിക്കും നല്ലത്. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഗ്രോ ആപ്പ് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ലാഭത്തിനോ എനിക്കെന്തെങ്കിലും കിട്ടുന്നതിനോ വേണ്ടിയിട്ടൊന്നുമല്ല, തികച്ചും എനിക്ക് ഒരു ഇഷ്ടപ്പെട്ടു, നല്ല കാര്യങ്ങളാണ്, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ വരുന്നത് ഇവിടെ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് കഴിഞ്ഞ് പിന്നെ ഗോൾഡ്. മിക്ക ആൾക്കാർക്ക് അക്കൗണ്ട് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഗോൾഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഡിജിറ്റലായിട്ടുള്ള ഗോൾഡുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇത് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നിങ്ങൾ സ്റ്റോക്കൊക്കെ വാങ്ങി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഈ ഗോൾഡുകൾ വാങ്ങാൻ, ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാനുള്ള സംഭവം വരുന്നത്. നിങ്ങൾ ഗോൾഡൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിയിട്ടുള്ള ഡീറ്റെയിലൊക്കെ കാര്യങ്ങൾ കാണാൻ പറ്റും. വാങ്ങുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കണ്ടോ, ഇതാണ് ഇന്നത്തെ ഗ്രാമിൻ്റെ വില. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ചിലർക്ക് ഗ്രോ ആപ്പിനകത്ത് തന്നെ നമ്മൾ സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ സ്ഥിരമായി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ലോണെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഇവിടെ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് പേഴ്സണൽ ലോണും ഇവിടെ അപ്ലൈ ചെയ്ത് കിട്ടും. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഗ്രോ ആപ്പിനകത്ത് മെയിനായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാം. ഇവിടെ ഏറ്റവും മുകളിൽ കണ്ടോ, ഇവിടെ വലത് സൈഡ് ഒരു നമ്മുടെ പ്രൊഫൈലിലേക്ക് പോകുന്നതിനുള്ളതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേര് കാണാം. അത് കഴിഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് റെഫറൽ ആൻഡ് ഏൺ, നമുക്ക് പൈസ ആഡ് ചെയ്യാം. നമ്മൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന എല്ലാ ഓർഡേഴ്സുകളും ഇവിടെ കാണാം. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു ബാങ്ക് ഈ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യണം ഗ്രോ ആപ്പോട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം, ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. പിന്നെ നമുക്ക് നമ്മുടെ പ്രൊഫൈല് ഡീറ്റെയിൽ കാണാം. ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് കാര്യങ്ങൾ, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് ID ഡീറ്റെയിൽ എല്ലാം കാണാം. പിന്നെ ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞ മുകളിലൊരു ചിഹ്നമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഡാർക്ക് മോഡിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമുള്ള തീം സെലക്ട് ചെയ്യാം. പിന്നെ
പാസ്വേഡ് ചേഞ്ച് ചെയ്യാം, പിന്ന് ചേഞ്ച് ചെയ്യാം, ഏതൊക്കെ ഡിവൈസിൽ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെ കാണാം. ഈ ഗ്രോ ആപ്പ് ഉപയോഗിച്ച് മിക്കവർക്ക് യു എസ് സ്റ്റോക്കൊക്കെ വാങ്ങാൻ പറ്റും. അതെങ്ങനെയെന്ന് വെച്ചാൽ മൊബൈലിൽ പറ്റില്ല, നമ്മൾ കമ്പ്യൂട്ടറിലല്ലേ ലാപ്ടോപ്പിലാണ് ഗ്രോ ആപ്പ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് യു എസ് സ്റ്റോക്ക് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൂടെ അവിടെ കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും മെസ്സേജ് കാര്യങ്ങളൊക്കെ ഇവിടെ മുകളിൽ വരുന്നതാണ്, അപ്പോൾ നമുക്ക് അതൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിലൊക്കെ നോക്കാൻ പറ്റും. ഇത്രയുമാണ് ഗ്രോ ആപ്പിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഗ്രോ ആപ്പിനകത്തിന് നിങ്ങൾക്കൊരു സ്റ്റോക്ക് വാങ്ങാൻ അറിയില്ല എങ്കിൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത് പോലെ തന്നെ നമ്മൾ ഒരു ടാറ്റ സ്റ്റീൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, സെല്ലെന്ന് പറഞ്ഞാൽ കാണാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതിനുശേഷം നമുക്കിവിടെ എൻ എസ് സി എന്ന് കാണാം. ഡെലിവറി എന്ന് പറയുന്നതാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് ആണ്, ഇന്ന് വാങ്ങി ഇന്ന് വിൽക്കുന്നതിനാണ് ഇൻട്രാഡേ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെലിവറിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്കിവിടെ എൻ എസ് സി എന്നുള്ളിടത്ത് ബി എസ് സി എന്നോ എൻ എസ് സി എന്നോ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെന്നോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെന്നോ നമുക്ക് സ്റ്റോക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമ്മളിവിടെ എൻ എസ് സി തന്നെ കിടപ്പുണ്ട്. എൻ എസ് സിയിൽ നിന്ന് വാങ്ങിയാൽ മതി. അതിനുശേഷം ഇവിടെ എത്ര ക്വാണ്ടിറ്റി വാങ്ങണം എന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് 100 ക്വാണ്ടിറ്റിക്ക് 100 എന്ന് കൊടുക്കുക, ഒന്നേ വാങ്ങുന്നുള്ള ഒന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ അറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇപ്പോഴുള്ള വിലയ്ക്ക്, അതായത് 108 രൂപയ്ക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ അറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ ഒന്നും ചെയ്യേണ്ട. ഇനി നമുക്ക് ഈ 108 രൂപ 105 രൂപയാകുമ്പോൾ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റ് മാർക്കറ്റ് എന്നുള്ളിടത്ത് നമ്മൾ ജസ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ സെലക്ട് ആയി. അതിനുശേഷം നമ്മൾ കീപാഡിൽ 105 എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 108 ആണ് ഇപ്പോൾ ഉള്ളത്. 105 എപ്പോഴാവും, അപ്പോൾ നമ്മൾ ഈ ബൈ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വില കുറയുമ്പോൾ നമ്മൾ വാങ്ങും. അല്ല എങ്കിൽ നമ്മൾ ഈ അറ്റ് മാർക്കറ്റിലാണ് ഇവിടെ മാർക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ നമ്മളിപ്പം ബൈ കൊടുത്താൽ ഇപ്പം തന്നെ വാങ്ങും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഞാനിവിടെ ലിമിറ്റ് കൊടുക്കുന്നു, അപ്പോൾ നമുക്ക് വില കുറയുമ്പോൾ വാങ്ങാനാണ്. അപ്പോൾ ഞാനിവിടെ, അപ്പോൾ ഇവിടെ താഴെ കൂടെ ഒരു കാര്യം, നമ്മളെ ബാലൻസ് കൂടെ നോക്കണം. ഇതിലേക്ക് നമ്മളെ ഗ്രോ ആപ്പിൻ്റെ വാലറ്റിലേക്ക് പൈസ ഇട്ടതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ വരുന്നത്. ആഡ് മണി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം ഇവിടെ വാങ്ങാൻ എത്ര എണ്ണം എന്നൊക്കെ കാണും. അപ്പോൾ 105 രൂപ എപ്പോഴാകുമോ അപ്പോഴും ഇത് വാങ്ങും. ഞാൻ ബൈ കൊടുക്കുന്നു, ഓർഡർ പ്ലേസ് ആയി, ഡൺ കൊടുത്തു. ഇനി നമുക്ക് ഇതാ ഇവിടെ കണ്ടോ, മുകളിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇതാ ഈ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആ സ്റ്റോക്ക് ഇവിടെ ഓർഡേഴ്സിൽ കിടക്കും. ബൈ ആയി കഴിഞ്ഞാൽ പൊസിഷനിലേക്ക് വരും. ഒരു ദിവസം കഴിഞ്ഞ് ഈ ഹോൾഡിങ്സിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അപ്പോഴാണ് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഓർഡേഴ്സിൽ കിടക്കുന്നത് നമ്മളൊരു ഓർഡർ ഇട്ടു വന്നേ ഉള്ളൂ. 108 രൂപയാണ്, 105 രൂപയൊക്കെയാണ് ഞാൻ കൊടുത്തത്. 105 രൂപയാകുമ്പോൾ ഈ സ്റ്റോക്ക് എന്ത് ചെയ്യും, നമുക്ക് നമ്മൾ വാങ്ങുന്നതാവും. അപ്പം പൊസിഷനിലേക്ക് വരും, അതിനുശേഷം ഹോൾഡിങ്സിലേക്ക് പോകും. അപ്പോൾ ഈ ഓർഡർ നമുക്ക് വാങ്ങിയത്, ഇനി ഇത് വാങ്ങണ്ട എങ്കിൽ നമുക്കിവിടെ ഈ ക്യാൻസൽ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ആവും. ഇതാ കണ്ടോ, ക്യാൻസൽ എന്ന് പറഞ്ഞ ബട്ടൺ താഴെ ക്ലിക്ക് ചെയ്തു. നമുക്ക് വാങ്ങണ്ടെങ്കിൽ ഇത്തരത്തിലും ചെയ്യാം. ഇനി നമുക്ക് ഈ സ്റ്റോക്ക് നമ്മളിവിടെ നോക്കി നമുക്കിതിനെ തന്നെ ഇപ്പോഴും തന്നെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളാണ്. ഈ ടാറ്റ സ്റ്റീൽ എടുത്തു, ബൈ കൊടുത്തു, നമുക്ക് ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു. ഈ അറ്റ് മാർക്കറ്റ് ലിമിറ്റൊന്നുമല്ല, അറ്റ് മാർക്കറ്റ് കൊടുത്തു. ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, ഡൺ കൊടുത്തു. അപ്പോൾ മാർക്കറ്റ് വിലയ്ക്കാണെങ്കിൽ കണ്ടോ, ഈ ഓർഡേഴ്സിൽ അത് വന്നിട്ടുണ്ട്. അതതിന് ശേഷം പൊസിഷൻസിൽ എന്ന് മാറി ഹോൾഡിങ്സിലേക്ക് വന്നു. നമ്മൾ വാങ്ങിക്കഴിഞ്ഞു, ഡെലിവറിയിലാണ് വാങ്ങിയത്. അപ്പോൾ ഇതാ ഇവിടെ കണ്ട കറണ്ട് ആയിട്ടുള്ളത്, നമ്മൾ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്ത വില കറണ്ട് ആയിട്ടുള്ളത് ഇതാ ഗ്രീനിലാണ്, മുകളിലേക്കാണ് വാങ്ങിയതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇനി സ്റ്റോക്ക് വാങ്ങുന്നതിനെ പറ്റിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയും നിങ്ങൾക്ക് ഗ്രോ ആപ്പിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.